നമസ്കാരം. ഇന്ത്യ നോട്ട് നിരോധനം നടപ്പിലാക്കി 7 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു പ്രധാന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് നോട്ടു നിരോധനം നടപ്പിലാക്കിയതിന് കാരണമായി പറഞ്ഞ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എല്ലാം ഫലം കണ്ടോ? 1000 രൂപ നോട്ടുകൾക്ക് പകരം ഇറക്കിയ 2000 രൂപ നോട്ടുകൾ പിൻവലിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നോട്ടു നിരോധനം രാജ്യത്തെ ധനകാര്യ രംഗം കണ്ട ഒരു അത്യപൂർവ നടപടിയായിരുന്നു. രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് പെട്ടെന്ന് അസാധുവാകുന്നു. പകരം 500ൻ്റെയും 2000ത്തിൻ്റെയും പുതിയ നോട്ടുകൾ. നോട്ടു നിരോധനം നടപ്പാക്കി 7 വർഷം പിന്നിട്ടിട്ടും ആ പ്രധാന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. രാജ്യത്തെ മാസങ്ങളോളം ദുരിതത്തിലാഴ്ത്തിയ നോട്ടു നിരോധനം ഫലം കണ്ടോ? തിടുക്കത്തിൽ ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചതിലൂടെ ആർക്കാണ് ഏറ്റവും വലിയ നേട്ടമുണ്ടായത്? 1 വർഷം കൊണ്ട് തന്നെ പിൻവലിച്ച നോട്ടുകളുടെ 99% നോട്ടുകളും ബാങ്കുകളിൽ തന്നെ തിരിച്ചെത്തിയതായുള്ള കണക്കുകൾ പുറത്തുവിട്ടത് RBI ആണ്. കള്ളപ്പണം വെളുപ്പിക്കലും കള്ളനോട്ട് അച്ചടി തടയലും ഒക്കെ ലക്ഷ്യമിട്ട് 2016 അസാധുവാക്കിയ നോട്ടുകളുടെ മൂല്യം ഏകദേശം 17.9 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായി. ഇതിൽ 15.28 ലക്ഷം കോടി രൂപയും ബാങ്കുകളിലൂടെ RBIയിലേക്ക് തിരിച്ചെത്തി. മൊത്തം നോട്ടുകളുടെ ഏകദേശം 24% അസാധുവാക്കിയത്. അധികവും ബാങ്കുകളിൽ തന്നെ തിരിച്ചെത്തി. ഇതിനർത്ഥം പ്രചാരത്തിലുണ്ടായിരുന്ന നോട്ടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ആശയം ഫലം കണ്ടില്ല എന്നല്ലേ? അതുപോലെ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതിനാൽ കള്ളനോട്ട് അടിക്കാൻ പ്രയാസമാണ് എന്ന പേരിൽ പുറത്തിറക്കിയ 500 രൂപയുടെയും 2000 രൂപയുടെയും കള്ളനോട്ടുകൾ അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു. 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. പുതിയ 2000 രൂപ നോട്ടുകൾ ഇറക്കിയതിന് ശേഷം പിടിച്ചെടുക്കുന്ന കള്ളനോട്ടുകളിൽ നല്ലൊരു പങ്കും 2000 രൂപയുടേതായിരുന്നു. 2000 രൂപ നോട്ട് പിൻവലിക്കാനുള്ള RBIയുടെ തീരുമാനത്തിന് പിന്നിലെ ഒരു കാരണം പ്രചാരത്തിലുള്ള വർദ്ധിച്ച വ്യാജ കറൻസിയാണെന്ന് പോലും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. നോട്ടു നിരോധനം നടപ്പാക്കി 2 വർഷത്തിന് ശേഷം ഹാർവാർഡ് സർവകലാശാലയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗബ്രിയേൽ ചൊഡോറോയും അന്താരാഷ്ട്ര നാണ്യനിധി ഡെപ്യൂട്ടി ചീഫ് ഗീതാ ഗോപിനാഥും ഉൾപ്പെടെയുള്ള സംഘം ഒരു പഠനം നടത്തി. വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലകൾ തിരിച്ചുള്ള പഠനം. നോട്ടു നിരോധനത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ് എന്നതായിരുന്നു പഠന വിഷയം. പെട്ടെന്ന് വിപണിയിൽ പണക്ഷാമം രൂക്ഷമായത് തൊഴിലില്ലായ്മയിലേക്ക് പോലും നയിച്ചെന്നായിരുന്നു പഠന റിപ്പോർട്ട്. ആളുകൾ പരിഭ്രാന്തരായി. ബിസിനസ്സുകാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച താഴാനും പെട്ടെന്നെടുത്ത ഈ തീരുമാനം കാരണമായി. UPI സംവിധാനം കൂടുതൽ സ്വീകാര്യമാക്കാനും ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിപ്പിക്കാനും നീക്കം സഹായകരമായെങ്കിലും നോട്ടു നിരോധനത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം പക്ഷേ ഇതൊന്നുമായിരുന്നില്ല. 1000 രൂപയ്ക്ക് പകരം പുറത്തിറക്കിയ 2000 രൂപ നോട്ടുകളും പ്രചാരത്തിൽ നിന്ന് ഇപ്പോൾ പിൻവലിച്ചു കഴിഞ്ഞു. 2000 രൂപ നോട്ടുകളുടെ 97% ഇതിനകം ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. RBI മുഖേന ഇപ്പോൾ നോട്ടുകൾ മാറാം എന്നതിനാൽ കാലാവധി അവസാനിക്കുമ്പോൾ കൂടുതൽ നോട്ടുകൾ തിരിച്ചെത്തിയേക്കാം, ഏതാണ്ട് പൂർണ്ണമായി തന്നെ. ഇപ്പോഴും ആ ചോദ്യം ബാക്കിയാണ്. നാടിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കടുത്ത ആഘാതം ഏൽപ്പിച്ച ആ നടപടി കൊണ്ട് എന്ത് നേടിയെന്ന്.